ഹായ് ഗൈസ്, ദിസ് ഇസ് കോച്ച് കൃഷ്ണ. വീണ്ടും നല്ലൊരു ഹെൽപ്ഫുൾ ആയിട്ടുള്ള വർക്ക്ഔട്ട് ടിപ്പായിട്ടാണ് ഞാൻ വന്നത്. പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് നമ്മുടെ ബാക്ക് മസിൽസിനും ചെസ്റ്റിനും വേണ്ടി പിന്നെ കൈക്ക് വേണ്ടിയിട്ടുള്ളൊരു വർക്കൗട്ടാണ്. നല്ല റിസൾട്ട് തരുന്നൊരു വർക്കൗട്ടാണ്. നിങ്ങൾ ഈ വർക്കൗട്ടൊക്കെ ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ ഡയറ്റും ഫോളോ ചെയ്യാൻ മറക്കാൻ പാടില്ല. ഫസ്റ്റ് തന്നെ ചെയ്യേണ്ടത് ഇതുപോലെ കൈ മുകളിലോട്ട് കയർത്തി പറകിലേക്ക് നന്നായി കിക്ക് ചെയ്യുക. ഇത് നമ്മുടെ കൈക്കും അതായത് ബാക്ക് മസിൽസും ചെസ്റ്റ് മസിലും മൂന്ന് മസിൽസ് ഒരുമിച്ച് വർക്കാവുന്നൊരു എക്സസൈസാണ്. ഞാൻ ഈ പറഞ്ഞ എക്സസൈസ് എല്ലാം നിങ്ങൾ 30x3 വെച്ചിട്ട് ചെയ്യുക. ഇൻ ബിറ്റ്വീൻ 30 സെക്കൻഡ് റെസ്റ്റും കൊടുക്കേണ്ടതാണ്. ഇത് നിങ്ങൾ ഓൾട്ടർനേറ്റ് ഡേയ്സ് കണ്ടിന്യൂസ് ആയി ചെയ്യുക. ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടുന്നതായിരിക്കും. നിങ്ങൾക്ക് ചെറിയ ചെറിയ രീതിയിൽ റിസൾട്ട് കണ്ടു തുടങ്ങുന്നതായിരിക്കും ഈ വർക്കൗട്ടൊക്കെ ചെയ്യുമ്പോൾ. അപ്പം നെക്സ്റ്റ് ഇതുപോലെ കൈ ഫോൾഡ് ചെയ്ത് ഇതുപോലെ പറകിലേക്ക് നന്നായിട്ട് കിക്ക് ചെയ്യുക. ഇതും നല്ലൊരു ബാക്ക് മസിൽസിനും നമ്മുടെ ചെസ്റ്റിനും കൈക്കും നല്ല റിസൾട്ട് തരുന്നൊരു വർക്കൗട്ടാണ്. മൂന്നാമത്തായിട്ട് ഞാൻ തരാൻ പോകുന്നത് ഇതുപോലെ കൈ നീട്ടി വെച്ച് കുറച്ച് ചെസ്റ്റിന് താഴോട്ടായിട്ട് നീട്ടി വെച്ച് പറകിലേക്ക് നന്നായിട്ട് കിക്ക് ചെയ്യുക. വർക്കൗട്ടിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾ നന്നായി ഡയറ്റും ഫോളോ ചെയ്യുക. ഫാറ്റ് അടങ്ങിയ അതായത് ഓയിലി ജങ്ക് ഫുഡ് ഇതൊക്കെ പരമാവധി ഒഴിവാക്കാൻ ശ്രമിക്കുക. ഒപ്പം മാത്രമേ നമുക്ക് നല്ല റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. പ്രത്യേകിച്ച് ഷുഗർ, അപ്പോൾ ഷുഗർ നിങ്ങൾ ഒറ്റടി കട്ട് ചെയ്യാണ്ട് പതിയെ പതിയെ കട്ട് ചെയ്ത് അത് ഇല്ലാണ്ടാക്കാൻ ശ്രമിക്കുക. അടുത്തായിട്ട് ഇതുപോലെ കൈ മുകളിലേക്ക് ഉയർത്തി ലോക്ക് ചെയ്ത് താഴോട്ടും മുകളിലോട്ടുമായിട്ട് മൂവ് ചെയ്തിട്ടുള്ള ഒരു വർക്കൗട്ടാണ്. ഇതും നമ്മുടെ ആംസിനും ചെസ്റ്റിനും ബാക്ക് മസിൽസിനും നന്നായിട്ട് എഫക്റ്റ് ചെയ്യുന്നൊരു വർക്കൗട്ടാണ്. ഈ പറയുന്ന വർക്കൗട്ടെല്ലാം നിങ്ങൾ മറക്കാതെ 3 തവണ തന്നെ ചെയ്യണം. 3 സെറ്റ് × 30 reps ആണ്. ഇൻ ബിറ്റ്വീൻ 30 സെക്കൻഡ് റെസ്റ്റ് ഞാൻ ഓൾറെഡി പറഞ്ഞു. ഇനി 5th വർക്കൗട്ട് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ വർക്കൗട്ടാണ് ഇപ്പോൾ ഞാൻ കാണിക്കുന്നത്. ജസ്റ്റ് കൈ മുന്നിൽ നിന്ന് പറകിലേക്ക് നന്നായിട്ട് വീശി കിക്ക് ചെയ്യുക. ഇതും ഞാൻ ഈ പറഞ്ഞുള്ള 3 മസിൽസിന് നിങ്ങൾക്ക് തന്നെ ചെയ്യുമ്പോൾ മനസ്സിലാവും നന്നായിട്ട് എൻഗേജ് ചെയ്യുന്നത്. 6th വർക്കൗട്ട് ഒന്ന് ജസ്റ്റ് കൈ കൂപ്പി മുകളിലോട്ട് പോയി പറകിലേക്ക് ഇതുപോലെ തന്നെ കിക്ക് ചെയ്യുക. ഇതിൻ്റെ ഇപ്പോൾ ഞാൻ സൈഡ് വേർഷൻ പോലെ ഞാൻ ഫ്രണ്ടിലും നമുക്കിത് തിരിഞ്ഞ് ചെയ്യുന്നത് മനസ്സിലാവും എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. ഈ പറയുന്ന വർക്കൗട്ടൊക്കെ നന്നായി ചെയ്യുക. ഓൾട്ടർനേറ്റ് ഡേയ്സ് ചെയ്യുക. ഒരു ദിവസം റെസ്റ്റ് കൊടുക്കുക. അപ്പം നല്ല റിസൾട്ട് കിട്ടുന്നതായിരിക്കും. ഇനി വീണ്ടും കാണാം. ബൈ.